ഹലോ എവ്രിവൺ, നമസ്കാരം. എല്ലാവർക്കും മീസി സ്നാക്സിലോട്ട് സ്വാഗതം. ഇന്ന് ഞാനൊരു പ്രിപ്പറേഷൻ വീഡിയോ ഉണ്ട് ചെയ്യാൻ പോകുന്നത്. ഇന്നിപ്പോ ഒരു വ്യാഴാഴ്ചയാണ്. അപ്പോൾ വെള്ളിയാഴ്ച എനിക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഗസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രിപ്പറേഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ എങ്ങനെയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാർക്ക് സിമ്പിളായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പറ്റുക, അതിന് വേണ്ടിയിട്ടുള്ള മെനു കാണിക്കുക, അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നെയ്ച്ചോറ്, പിന്നെ ഒട്ടകം, ക്യാമൽ മീറ്റ് വെച്ചിട്ട് നമ്മുടെ നാടൻ സ്റ്റൈലില് ഒരു റോസ്റ്റ് പോലെ ചെയ്യുന്നുണ്ട്. കേത്തൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഫിഷ് വെച്ചിട്ട് തവ ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അച്ചാറ്, പപ്പടം, കച്ചമ്പർ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ എങ്ങനെയാണ് ഞാൻ പ്രിപ്പറേഷൻ ചെയ്യുന്നത്, ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് സിമ്പിളായിട്ട് എന്തൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഡിഷസിന്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഞാനപ്പോൾ അതിന്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല. തവ ഫിഷ് ഫ്രൈഡ് മാത്രം റെസിപ്പി ഞാൻ ഷെയർ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ പ്രിപ്പറേഷൻസ് ഒക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഞാനിതിൽ ഗസ്റ്റ് വന്ന് കഴിഞ്ഞിട്ട് അവർ ഫുഡ് കഴിക്കണത് അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. അത് കാരണം അവരുടെ പ്രൈവസീനെ നമ്മൾ ഇതാക്കുന്നത് പോലെയാണല്ലോ, നമ്മൾ അവരുടെ പ്രൈവസിനെ മാനിക്കണം. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഗസ്റ്റ് വരുന്നത് ഫുഡ് കഴിക്കുന്നതിനൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ നമ്മുടെ ഈസി സ്നാക്സിന്റെ കിച്ചണിൽ പോയിട്ട് അടിപൊളി സൂപ്പർ ഫുഡ് എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. ആ എന്തിനു, നമുക്കപ്പോ ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. കേത്തൽ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു സിപ്പ് ലോക്കർ കവർ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ മാഗ്നറ്റ് വെച്ച ചിക്കൻ പീസസ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ചോളാം കേട്ടോ. ഇത് ഇപ്പം സ്ഥലം കുറവാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിനുള്ള ഇങ്ങനെ പാത്രങ്ങളാക്കി കയറ്റി വെക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ സ്ഥലം കമ്മിയായിട്ടുള്ള ഫ്രിഡ്ജുകളിൽ വെക്കാൻ വേണ്ടിട്ട് അവിടെ ഇങ്ങനെ ഞാൻ എൻ്റെ ഫ്രിഡ്ജ് കുറച്ച് ചെറുതാണ്. അപ്പൊ ഇങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയൊക്കെ വരുമ്പോ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കാറാണ് പതിവ് കേട്ടോ. നന്നായിട്ട് ഇതിന്റെ എയറുകൾ വന്നിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചോക്കാട്ടോ. ഫ്രൈ ചെയ്യണേന് ഒരു മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്ത് വെച്ചാൽ മതി, എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അടുത്തതായിട്ട് നമുക്കിനി ഇതിനു വേണ്ടിയിട്ടുള്ള സവാളകളെല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. അപ്പൊ ഞാനിവിടെ ആവശ്യത്തിനുള്ള സവാള എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വേസ്റ്റ് ഇടാനായിട്ട് ഒരു കവർ വെച്ചിട്ട് ഇതിനകത്തോട് ക്ലീൻ ചെയ്ത് ഇട്ട് മാറ്റുവാണ് കേട്ടോ സവാളകളെല്ലാം. നമ്മള് നന്നാക്കി എടുത്ത സവാളയെല്ലാം ഞാനിപ്പോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇതും ഇതേപോലെ ഒരു കവറിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. ഈ സവാളയെല്ലാം ഞാൻ ഇനിയിപ്പോ ഫ്രീസറിലോട്ട് വെക്കും. വെച്ച് കഴിഞ്ഞിട്ട് ഈ ടൈമിൽ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള ചുമന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയും സാധനങ്ങളൊക്കെ നന്നാക്കി എടുക്കും. അപ്പൊ ആ ടൈം കൊണ്ട് നമ്മുടെ ഈ സവാള നന്നായിട്ട് തണുത്തിട്ടുണ്ടാവും. തണുത്ത് കഴിഞ്ഞിട്ട് എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് അരിയണത്. അപ്പൊ ഞാൻ ഇനി ഇതിപ്പോ ഫ്രീസറിലോട്ട് വെച്ചു കൊടുക്കാൻ പോവാം കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ഒന്ന് നന്നാക്കി എടുക്കാം കേട്ടോ. ഈ ക്ലീനിങ് പിന്നെ ഈ മാഗ്നറ്റ് ഇതൊക്കെ അരിയലും പിക്കലൊക്കെ നമ്മള് തലേദിവസം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രാവിലെ നിന്നിട്ട് വലിയ പണിയൊന്നും ഉണ്ടാകത്തില്ല. പ്രത്യേകിച്ച് ഈ ഒറ്റക്ക് താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതാണ്. നാട്ടിലാണെങ്കിൽ കുഴപ്പമില്ല, സഹായിക്കാനൊക്കെ ഒത്തിരി പേരുണ്ടാവും. അപ്പൊ നമുക്ക് വേഗം വേഗം ചെയ്തെടുക്കാം. നമ്മുടെ വെളുത്തുള്ളി ഞാൻ ഏകദേശം നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് ആവശ്യമുള്ള ഇഞ്ചിയും കൂടി നന്നാക്കി എടുക്കുവാണ് കേട്ടോ.
നമ്മൾ നന്നാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി മിഞ്ചി ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനിത് നന്നായിട്ട് ഒന്ന് വെള്ളം വാർന്ന് പോയതിന് ശേഷം ഒരു കവറിലാക്കിയിട്ട് നമ്മൾ ചിക്കനൊക്കെ വെച്ചതുപോലെ തന്നെ ഫ്രിഡ്ജിലോട്ട് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പൊ നാളെ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് ചവ ക്യാരി എന്താന്ന് വെച്ച് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇത് നന്നാക്കേണ്ട ഒന്നും പാടില്ല കേട്ടോ. നന്നാക്കി എടുക്കാൻ അങ്ങനെ ഒരു ടെൻഷനും വേണ്ട. നാളത്തേക്ക് ആവശ്യമുള്ള എല്ലാം നമ്മൾ ഇന്ന് ചെയ്ത് വെക്കാൻ പോവും. നാളെ നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അപ്പൊ ചതക്കണ അരിയാണ് എന്താന്ന് വെച്ച് ചെയ്തെടുത്താൽ മതി. അപ്പൊ നമുക്ക് ഇതും പിന്നെ ഫ്രിഡ്ജിലോട്ട് ഉണങ്ങിയതിന് ശേഷം മാറ്റാം കേട്ടോ. ഇപ്പൊ നമ്മുടെ സവാള ഫ്രീസറിൽ വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂർ ആയിട്ടുണ്ട് ഞാൻ. അപ്പൊ ഇനി ഇത് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളതുപോലെ അരിഞ്ഞെടുക്കാൻ പോവാം കേട്ടോ. ഞാനിപ്പോ നീളത്തിലാണ്ട് അരിയുള്ളത്. കട്ടി കുറച്ചിട്ട് നീളത്തിലരിഞ്ഞെടുക്കാം. നമ്മുടെ ഈ ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിലിട്ട് അരിഞ്ഞ് കൊടുത്താൽ മതി. ഫ്രീസറൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എനിക്ക് ഫുഡ് പ്രോസസ്സർ ഇല്ല. ഞാനപ്പോ അതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാറ് കേട്ടോ. നമ്മുടെ സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോ സവാള കട്ട് ചെയ്തതും നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഒരു കവറിലാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പോവാൻ കേട്ടോ. എന്നിട്ട് നാളെ രാവിലെ ഞാൻ ആവശ്യത്തിന് എടുത്ത് ഉപയോഗിക്കുള്ളൂ. ഒരു ദിവസം ഇങ്ങനെ വെച്ചെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇപ്പൊ നാളെ രാവിലെ തന്നെ ഉപയോഗിക്കുമല്ലോ, അപ്പൊ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഒരുപാട് ദിവസത്തേക്ക് ഇങ്ങനെ വെക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാനിപ്പോ നാളെ രാവിലെ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ വെക്കണത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നമ്മളിപ്പോ തേങ്ങ കൊത്ത് ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും ഗ്യാസ് വെച്ചിരുന്ന ഹസ്ബൻഡ് എന്തൊരു ടിപ്പായിട്ട് ഇറങ്ങിയിട്ടുണ്ട് തേങ്ങക്കൊത്ത് ഉണ്ടാക്കാനായിട്ട്. അപ്പൊ ആളാണ് ചെയ്യാൻ പോണത്. കാണിച്ചു. നമ്മൾ തേങ്ങ കൊത്ത് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടെടുക്കാൻ വിടിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ടിപ്പ് തന്നെയായിരിക്കും. ജസ്റ്റ് ഇതൊന്ന് നമ്മൾ ചിരട്ട നല്ലോണം ചൂടാവണം. അവരൊന്ന് ഗ്യാസ് എന്ന് വെച്ച് കത്തിക്കുമ്പോൾ ആ ചിരട്ട നല്ലോണം ചൂടാവും. അതിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണത്. നമ്മൾ ജസ്റ്റ് തീ കൂടുതലുള്ള ഗ്യാസിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇത്തിരി വലിപ്പം കൂടിയ തേങ്ങയായിരുന്നാണ്. അതിൻ്റെ മുകളിലേക്കൊക്കെ ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ്. അന്നേരം കൊണ്ട് നമുക്കൊരു പാത്രത്തില് വെള്ളം നിറച്ചു വയ്ക്കാം. അപ്പൊ നമ്മുടെ തേങ്ങ ഒരുവിധമായിട്ടുണ്ട്. അപ്പൊ നമുക്കത് എടുത്തിട്ട് നേരെ നല്ല തണുത്ത വെള്ളത്തില് മുക്കി പിടിക്കാം. നല്ല തണുത്ത വെള്ളത്തില് മുക്കിയിട്ടുണ്ട് നമ്മൾ ആ തേങ്ങ. സാധാരണ ഇത് ഇത്തിരി വലിപ്പം കൂടിയ തേങ്ങയായ കാരണമാണ് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട്. അതല്ലെങ്കിൽ ഇത് ഇപ്പൊ തന്നെ അങ്ങ് വിട്ടുപോരും. നമുക്ക് ചെറുതായിട്ട് സൈഡൊന്ന് കുത്തി കൊടുക്കാം. നമ്മൾ രണ്ട് ചിരട്ടയിന്നും ഒരു ചിരട്ടയ്ക്ക് ഒരു പോറിന് പോലും വെക്കാണ്ട് അടിപൊളിയായിട്ട് എടുത്തു. ചിരട്ട മൊത്തം കരിയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ചിരട്ട ഒന്ന് കത്തി വരുള്ളൂ. ജസ്റ്റ് ചിരട്ട ഒന്ന് കറുത്ത കളറായി വന്നു കഴിയുമ്പോൾ, നല്ലോണം ചൂടായി കഴിയുമ്പോൾ അത് എടുത്ത് നേരെ പച്ച വെള്ളത്തിൽ മുക്കിയാൽ മതി. അപ്പൊ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോരും. നമ്മുടെ കിട്ടി തേങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാണ്. ഇത്ര അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഓൾറെഡി. ബാലൻസ് ഉള്ളതും കൂടി അരിഞ്ഞെടുക്കാണ്. നമ്മുടെ ഫിഷ് ഇപ്പൊ ക്ലീൻ ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ ഇവിടെ നിന്ന് സ്കിൻ റിമൂവ് ചെയ്തിട്ടാണ് മേടിച്ചേക്കണത് കേട്ടോ. സ്കിന്നോട് കൂടി സാധനം മേടിക്കാറില്ല, കാരണം നാട്ടിലെ പോലെ ഉറച്ചു കളയാനൊന്നും നമുക്ക് ഇവിടെ സൗകര്യമില്ലല്ലോ. അപ്പൊ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നല്ല ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതോടെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ. അതേപോലെ തന്നെ ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചാൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉടയായിട്ട് നോക്കാം കേട്ടോ മീൻ മിക്സ് ചെയ്യാൻ കഴിയും. ഒരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ കഴിഞ്ഞിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവാണ്. വേറൊരു പാത്രം എടുത്തിട്ട് ജസ്റ്റ് നന്നായിട്ടൊന്ന് കഴുകിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 3/4 ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി. നമുക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ചുരുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 1 ടേബിൾ സ്പൂണോളം വെച്ചിട്ടുണ്ട് കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരക്കരുത്, എന്നാൽ നന്നായിട്ട് അരയാണ്ടിരിക്കുകയും ചെയ്യരുത്. അതേപോലെ ഒരു മീഡിയം ലെവലിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇത് അരച്ചു കൊണ്ടുവരാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അരയ്ക്കുന്ന ടൈമിൽ കുറച്ച് ഇച്ചിരി വെള്ളം ചേർത്തിട്ട് അരയ്ക്കാം. ഒത്തിരി വെള്ളം ആക്കരുത് കേട്ടോ. ഒത്തിരി വെള്ളം ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല മീനിൽ പിടിക്കത്തില്ല. അപ്പം
ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ ഇച്ചിരി ഇച്ചിരി വെള്ളം ചേർത്തിട്ട് വേണമെങ്കിൽ ഒന്ന് അരച്ചുകൊടുക്കാം. ഞാനിപ്പോ ഇതൊന്ന് അരച്ചെടുത്തുണ്ട്. നമ്മളെടുത്ത മസാല അതാ ഞാൻ ഈ ഒരു പാകത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി ഇത് നീലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഈ മീനിലൊന്ന് പെരട്ടി കൊടുക്കാം. ഞാനപ്പൊ ഇതിന് ഫ്രിഡ്ജിലോട്ട് മാറ്റാനുള്ള പാത്രത്തിലോട്ട് മാറ്റുവാണ് കേട്ടോ. ഈ ബാക്കി വന്ന മസാല ഇതിന്റെ പൊക്കത്ത് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇത് നമ്മള് രാവിലെ ഇതിനെ വയറ്റാനായിട്ട് ഉപയോഗിക്കുമ്പോൾ ആവശ്യം വരും. അപ്പൊ നമുക്ക് ഇനി ഇത് അടച്ച് ഫ്രിഡ്ജിലോട്ട് വെക്കാം കേട്ടോ. നമ്മുടെ തേങ്ങക്കൊത്തോടെ റെഡിയായിട്ട് ഉണ്ട്. അപ്പൊ ഇതും നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങക്കൊത്ത് ഞാൻ കഴുകിയിട്ടില്ല, കഴുകുന്നതിന് മുമ്പേനാണ് ഇട്ടേക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ തേങ്ങക്കൊത്ത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പൊ ഇത് നാളത്തെ കൊണ്ട് എനിക്ക് ഇത്ര തീരത്തില്ല. അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ ആവശ്യം കഴിയുമ്പോൾ ഇതെടുത്ത് ഫ്രീസറിലോട്ട് വെക്കാം കേട്ടോ. ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 2 മാസത്തോളം നമ്മുടെ തേങ്ങക്കൊത്ത് ഒരു കേടാവേണ്ടും ഇരിക്കും. അപ്പൊ ഞാൻ ഇത് നാളത്തെ കഴിയുമ്പോൾ ഫ്രീസറിലോട്ട് എടുത്ത് വെക്കും. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഇനി ഫ്രിഡ്ജിലോട്ട് മാറ്റാം കേട്ടോ. നമ്മുടെ കിച്ചണിൽ ഇപ്പൊ തലേദിവസത്തെ പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞെല്ലാം ഞാൻ ഫ്രിഡ്ജിലൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കിച്ചൺ കുറച്ച് മെസ്സായിട്ട് കിടക്കണം. അപ്പൊ ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി കിച്ചൺ ക്ലീൻ ചെയ്യാൻ പോകണം. കിച്ചൺ മാത്രമല്ല വീടും ക്ലീൻ ചെയ്യാൻ പോകണ്ടോ. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാം. നമ്മളിപ്പോ രാവിലെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടായിരുന്നു. ഇപ്പൊ ഇതിന്റെ ഐസൊക്കെ പോകാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ നേരം കൊണ്ട് നമുക്ക് നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഈ ട്രെയിൽ വെച്ചിട്ടുള്ള ഐസ് ബോണ്ടൊക്കെ വെച്ചേക്കാം, മാറ്റിയിട്ടോ. ഞാനപ്പോ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് പപ്പടം കാച്ചോണ്ടായിരുന്നേനെ. ഈ വെളിച്ചിനോട്ട് തന്നെ നമ്മൾ നെയ്ച്ചോറിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന സവാള വെച്ചു. നമ്മുടെ സവാള ഇപ്പൊ കുറച്ച് ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിന്റെ അടുത്ത് ഞാൻ ഒരു സ്ഥലത്തോളം പോയിട്ട് ഏത് സമയം വേണമെങ്കിലാവും. പിന്നെ പോയി ഞാൻ കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ സവാള ഇപ്പൊ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ മേടിക്കുകയാണ് സവാള തന്നെ ഒന്ന് കോരിയെടുക്കാം കേട്ടോ. ഇനി ബാക്കി നമ്മൾ പുറത്ത് വെച്ച അവിടെ നിന്ന് ആയിക്കോളും. ഉണ്ടെങ്കിൽ പിന്നെ അത് കരിഞ്ഞു. ഇതിലോട്ട് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. അണ്ടിപ്പരിപ്പ് ഒന്ന് ബ്രൗൺ കളർ ആവാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇതിലോട്ട് മുന്തിരിങ്ങ ചേർക്കും. നമ്മുടെ മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് ആയിട്ടുണ്ട്. ഞാനപ്പോ ഇത് തന്നെ ഒന്ന് കോരുക കേട്ടോ. ഇതിലോട്ട് ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഫ്രൈ ആയിരുന്നു നമുക്ക് ഒരു മാറ്റം. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കും.
ഞാനപ്പോ ഇവിടെ ഇന്ന് ക്യാമൽ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ക്യാമല മേടിച്ചത് വെള്ളത്തിൽ ഐസ് ബോംബിന് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇനി ഇത് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ രീതിക്കുള്ള കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പൊ അതാണ് ചെയ്യാൻ പോണത്. നമ്മുടെ ക്യാമല് ഉണ്ടാക്കാനായിട്ട് ഞാനപ്പോ ക്യാമല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് ഒരു 4 ഇഞ്ച് പച്ചമുളക് നടുവേ മൂസിലിട്ട് കൊടുക്കാം. നമ്മള് ചേർത്ത് കൊടുത്ത് ഇതിന്റെ പച്ചമുളക് മാറിയിട്ടുണ്ട്. അപ്പൊ അതിലോട്ട് ഒരു വലിയ തക്കാളി അരിഞ്ഞിട്ടു. ഇനി തക്കാളി വെന്തുടയണം നന്നായിട്ട്. അപ്പൊ ഞാൻ ഇതിലോട്ട് ഈ മസാലയ്ക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ. നമ്മള് ചേർത്ത് കൊടുത്ത തക്കാളി ഇപ്പൊ വെന്തുടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കച്ചപ്പ് ചേർത്ത് കൊടുക്കും കേട്ടോ. ഒരുപാട് ചേർക്കണം കേട്ടോ, 1 ടേബിൾ സ്പൂൺ മതി കേട്ടോ. ഈ ടൊമാറ്റോ കച്ചപ്പിൻ്റെയും കൂടി ഒന്ന് പച്ചമുളകും പോയി റെഡി ആകുമ്പോൾ നമുക്ക് ഇതിലൊക്കെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിയൊക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് വന്നു. പിന്നെ ഈ ഫിഷിൻ്റെ പൊക്കത്തോട്ട് ഈ മസാല ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് വെച്ച് കൊടുക്കാം. ഈ സമയത്തൊക്കെ തീ കുറച്ച് വെക്കണം. ഒരു 5 മിനിറ്റ് ഇരിക്കണമെന്നൊന്ന് കുക്കാവട്ടെ കേട്ടോ. ഇതിലോട്ട് 1 നുള്ള് മല്ലിയില ചേർത്ത് കൊടുക്കട്ടെ. മല്ലിയില ഓപ്ഷണലാണ്, ചേർക്കണമെന്നില്ല ഞാൻ. പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട്